ഹായ് ബീവേഴ്സ് ഡ്രോപ്പ് അപ്പ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്ന് നോക്കാനുള്ള ടോപ്പിക്ക് ആക്ഷൻ റിസർച്ച് ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത് പഠിക്കണം ഇതിൻ്റെ മീനിങ് സ്കോപ്പ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് പിന്നെ ആക്ഷൻ റിസർച്ചിന് ഒരു ആറ് സ്റ്റെപ്സ് ഉണ്ട് ഇത് നമ്മൾ നോക്കണം ആക്ഷൻ റിസർച്ചിൻ്റെ സൈക്കിൾ എങ്ങനെയാണെന്നുള്ളത് കാണണം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന വാക്ക് ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്തത് കേട്ട് ലെവൻ ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ആക്ഷൻ റിസർച്ച് ആൻഡ് മൈനോറിറ്റി പ്രോബ്ലംസ് ആ ഒരു റിസർച്ച് വർക്കിലാണ് അദ്ദേഹം ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് അതിനുശേഷം പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ ഏറ്റവും ആദ്യമായിട്ടൊരു ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്തത് സ്റ്റീഫൻ കോഴിയാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി നമുക്ക് ആക്ഷൻ റിസർച്ച് എന്താണെന്നുള്ളതൊന്ന് കാണാം ഏറ്റവും ആദ്യം നിങ്ങൾ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ഫൗണ്ട് കാണണേ ആക്ഷൻ റിസർച്ച് ഇസ് ഡിഫൈൻഡ് ടുവേഴ്സ് ദ സൊല്യൂഷൻ ഓഫ് ഇമ്മീഡിയറ്റ് സ്പെസിഫിക് ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഡെഫിനിഷനാണ് അതായത് പെട്ടെന്ന് സൊല്യൂഷൻസ് ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അതിനെക്കുറിച്ചാണ് ആക്ഷൻ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ റിലേഷൻ ടു ആക്ച്വൽ പ്രോബ്ലംസ് ആൻഡ് അണ്ടർ കണ്ടീഷൻ ഇൻ വിച്ച് ദി ആർ ഫൗണ്ട് ഇൻ പ്രാക്ടീസ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കണം അത് അതിന് ആ ഒരു പ്രോബ്ലത്തിന് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യണം ഇപ്പോൾ പെട്ടെന്നാണ് ആക്ഷൻ റിസർച്ചുകൾ നടത്തുന്നത് പെട്ടെന്നാണ് അതിനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കാനുള്ളത് ഇനി എഡ്യൂക്കേഷനിൽ നടത്തുന്ന റിസർച്ചുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ ടീച്ചേഴ്സ് സൂപ്പർവൈസേഴ്സ് ആൻഡ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോൾ എഡ്യൂക്കേഷണൽ റിസർച്ച് കൂടുതലായിട്ട് നടത്തി വരുന്നത് ടീച്ചേഴ്സോ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സോ അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വ്യക്തികളോ ആയിരിക്കും ക്ലാസ് റൂമിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമുക്ക് ക്ലാസ് റൂം പ്രാക്ടീസസ് എങ്ങനെയെല്ലാം ഇംപ്രൂവ് ചെയ്യാം ഇതാണ് ആക്ഷൻ റിസർച്ചിൽ പറയുന്നത് എന്താണ് ആക്ഷൻ റിസർച്ച് ടേക്കിംഗ് ആക്ഷൻ ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനാണ് ആക്ഷൻ റിസർച്ച് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ടിപ്പിക്കലി ഡിസൈൻഡ് ആൻഡ് കണ്ടക്റ്റഡ് ബൈ പ്രാക്ടീസ്നേഴ്സ് ഹു അനലൈസ് ഡേറ്റ ഫ്രം ദ വർക്ക് പ്ലേസ് ടു ഇംപ്രൂവ് ദെയർ ഓൺ പ്രാക്ടീസ് അപ്പം നമ്മുടെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ആക്ഷൻ റിസർച്ചിൽ കൊണ്ടുവരുന്നത് ഇപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നു അവിടെ എന്തോ ഒരു പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കാര്യങ്ങളെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഞാനൊരു റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിനെ എനിക്ക് ആക്ഷൻ റിസർച്ച് എന്ന് പറയാം അപ്പം ആക്ഷൻ റിസർച്ചിൽ ഒരു പ്രോബ്ലം പ്രോബ്ലമായിരിക്കും മെയിനായിട്ടുള്ള ഹൈപ്പോത്തിസിൽ വരുന്നത് ഹൈപ്പോത്തിസിൽ മെയിനായിട്ടും ഒരു പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുന്നത് ആ പ്രോബ്ലം വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം പെട്ടെന്ന് നമ്മളതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതൊരു പ്രശ്നമാണൊരു കോളേജിലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊരു ആക്ഷൻ റിസർച്ച് നടത്താം അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു എ കൈൻഡ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഇൻ വിച്ച് ദ റിസർച്ചർ ഇസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ കോസ് ഫോർ വിച്ച് ദ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്ലൈഡ് റിസർച്ച് പോലെയൊക്കെ തന്നെ കാരണം നമ്മളിവിടെ ഒരുപാട് തിയറീസും ഫോർമുലാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെക്കുറിച്ചുള്ള സൊല്യൂഷൻ തന്നെയാണ് ഇതിലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇത് കുറച്ചുകൂടെ ആക്റ്റീവലി ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിസർച്ചാണ് പെട്ടെന്ന് നമുക്ക് മറ്റേ അപ്ലൈഡിനകത്തൊരു സൊല്യൂഷൻ സോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരണം അതിന് കാലപരിധി ഒരു പ്രശ്നമല്ല പക്ഷേ ആക്ഷൻ റിസർച്ചുകൾ അങ്ങനെയല്ല ആയിട്ട് സൊല്യൂഷൻ നമ്മൾ കൊടുക്കേണ്ട പ്രശ്നങ്ങളെ ഇതിലെടുക്കാറുള്ളൂ പെട്ടെന്ന് അതായത് എമർജൻസി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം എമർജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അർജൻറ്റായിട്ട് നമ്മൾ സോട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ആക്ഷൻ റിസർച്ചിൽ കൂടുതലും കണ്ടക്ട് ചെയ്യാറുള്ളത് ഇനി ഇതിൻ്റെ ഡെഫിനേഷൻസ് നോക്കാം കുറച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക ഒരെണ്ണം പഠിച്ചാലും സാരമില്ല സ്റ്റീഫൻ ആൻഡ് കോറി ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് പറയുന്നത് ഇസ് ദ റിസർച്ച് അണ്ടർടേക്കഡ് ബൈ പ്രാക്ടീസ്നേഴ്സ് ടു ദാറ്റ് ദി മൈറ്റ് ഇംപ്രൂവ് ദിയർ പ്രാക്ടീസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷനിൽ ആക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ഷൻ റിസർച്ചിൽ കണ്ടക്ട് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു കർമ്മ മേഖലയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വ്യതിയാനം ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷനാണ് ആക്ഷൻ റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ തിയറിയുടെ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ റിയൽ ലൈഫിൻ്റെ കാര്യങ്ങളോ ഇറ്റ് ഹാസ് പ്ലേസ്ഡ് ടെംഫസിസ് ഓൺ എ റിയൽ പ്രോബ്ലം ഹിയർ ആൻഡ് നൗ ഇൻ എ ലോക്കൽ സെറ്റിംഗ്സ് അതായത് നമുക്കറിയാവുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൊണ്ടുവന്ന് പെട്ടെന്ന് അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത് സോ ആക്ഷൻ റിസർച്ചേഴ്സ് കൺസേൺ ഇറ്റ്സ് എൽ വിത്ത് എ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസ് ബൈ ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോൾ ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും എന്തെങ്കിലും ഒരു പ്രശ്നം അഭിമീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു ഇറ്റ് ഹെൽപ് ദും മേക്ക് ജഡ്ജ്മെൻ്റ് ആൻഡ് ഇൻവോൾവ് ഇൻ ബെറ്റർ പ്രാക്ടീസസ് ഓൺ ദ റെസ്പെക്റ്റീവ് ജോബ്സ് അവർ ചെയ്യുന്ന ജോലികളിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഉണ്ടായിന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ജഡ്ജ്മെൻ്റ് നടത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട മെഷേഴ്സ് പിന്നെ നമ്മൾ എടുക്കുന്നു ഇറ്റ് ഈസ് നോ എക്സാജുറേഷൻ ടു സേ ദാറ്റ് ആക്ഷൻ റിസർച്ച് ഇസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ബൈ പ്രാക്ടീഷണർ ഓർ ഓഫ് ദ പ്രാക്ടീഷണർ ഓർ ഫോർ ദ പ്രാക്ടീഷണേഴ്സ് അപ്പോൾ കൂടുതലും ഈ ഒരു എജ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇത് കണ്ടക്ട് ചെയ്യാറുള്ളത് ഇമ്മീഡിയറ്റ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിയറീസ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ നോളജിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക അതൊന്നും അല്ലേ ഇതിൻ്റെ ഉദ്ദേശം അത് ബേസിക് റിസർച്ച് അല്ലേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫേമിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഒന്നും കൂടി ഒന്ന് കൂട്ടണം വർദ്ധിപ്പിക്കണമെന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ആക്ഷൻ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഈ ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് നോക്കാം ടു ഇംപ്രൂവ് ദ പ്രാക്ടീസസ് ഗോയിങ് ഓൺ ഇൻ ദി സ്കൂൾ സ്കൂൾസിലൊക്കെ ചെയ്യുന്ന ആ ഒരു സ്കൂൾസിലുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രാക്ടീസസ് അവിടെ പ്രക്രിയകൾ കാര്യനിർവഹണ പ്രവർത്തനങ്ങൾ അതിലെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ടു ഇംപ്രൂവ് ദ നോഷൻ ദാറ്റ് എഡ്യൂക്കേഷണൽ റിസർച്ച് ഇസ് ദ ജോബ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഒള്ളി പിന്നെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ റിസർച്ച് അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നോഷൻ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം ടു മേക്ക് സ്റ്റുഡൻറ്റ് സോറി ടു മേക്ക് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് റിസർച്ച് മൈൻഡഡ് ഇങ്ങനെയുള്ള ആക്ഷൻ റിസർച്ചുകൾ നടത്തിയാലേ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതർക്കും ഒരു ഗവേഷണ മനോഭാവം ഉണ്ടാവുകയുള്ളു ടു ഡെവലപ്പ് ഇൻ ദ പ്രാക്ടീസ്നേഴ്സ് ദ റിക്വേർഡ് കോൺഫിഡൻസ് ആൻഡ് എബിലിറ്റി ടു ക്യാറി ഔട്ട് റിസർച്ച് ഫുഷോൾ ഫുർ സോൾവിങ് ദ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസും എബിലിറ്റിയൊക്കെ ഈ ഗവേഷകരിൽ കൂട്ടാനായി സഹായിക്കും ടു മേക്ക് ദസ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മോർ കോൺഷ്യസ് അബൌട്ട് ദയർ പ്രോബ്ലംസ് ആൻഡ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ നമുക്ക് നമ്മൾ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അഭിമീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെന്നും അതിലെ സൊല്യൂഷൻസ് കൊടുക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു ടു മേക്ക് ദ എൻവിയോൺമെൻറ്റ് ഓഫ് ദി സ്കൂൾ മോർ കണ്ട്യൂസിങ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പിന്നെ നമുക്കറിയാമല്ലോ സ്കൂൾ എൻവിയോൺമെൻറ്റിൽ കുറച്ചുകൂടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രാക്ടീസസ് കുറച്ചുകൂടി നല്ല രീതിയിൽ നടക്കണം നടത്താനും ആക്ഷൻ റിസർച്ചുകൾ സഹായിച്ചിട്ടുണ്ട് ടു ക്രിയേറ്റ് സച്ച് ഹെൽത്തി ആൻഡ് പ്രോപ്പർ കണ്ടീഷൻ ആൻഡ് എൻവിയോൺമെൻറ്റ് ഹസ് ടു ഫെസിലിറ്റേറ്റ് ബെറ്റർ ടീച്ചിങ് ആസ് വെൽ ആസ് ലേണിംഗ് ഫോർ ദ മാക്സിമം വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ് സ്റ്റുഡൻസിൻ്റെ വെൽഫെയർ ആണ് അവരുടെ ക്ഷേമമാണ് ഏറ്റവും പ്രധാനമായിട്ടും ആക്ഷൻ റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആക്ഷൻ റിസർച്ചിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ സ്റ്റുഡൻസിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും അവരെ ഇത് ഡെമോക്രാറ്റിക്കായിട്ടുള്ളൊരു കാര്യമായിരിക്കണം ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്രമല്ല എല്ലാ സ്റ്റുഡൻസിൻ്റെയും അഭിപ്രായങ്ങളെ കണ്ടെത്തി അതിൽ ചിലപ്പോൾ ഡിഫറൻസസ് ഉണ്ടായിരിക്കും എല്ലാപ്പുരും പ്രോബ്ലത്തെക്കുറിച്ച് പത്ത് ക്ലാസ്സിലുള്ള അൻപത് പേരും എന്താ പറയുക ഒരു മോശം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയായിരിക്കും ചിലർക്കുണ്ടാവില്ല എന്ന് വെച്ചാൽ മറ്റു ചിലർക്കില്ലെന്നാണോ ഒരു പത്ത് പേരുടെ കളക്ട് ചെയ്തിട്ട് മാത്രം ഒരു ഓപ്ഷനലിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ട് കാര്യമില്ല ബാക്കിയുള്ള നാല് ഓപ്ഷനിലും കൂടി എടുത്ത് അൻപത് പേരുടെയും പ്രശ്നങ്ങൾ നോക്കിയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ളത് കൊളാബറേറ്റീവ് വർക്ക് ആയിരിക്കണം കാരണം ആ ഒരു പ്രോബ്ലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എന്താ പറയാൻ പറ്റുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് പ്രോസസ് ബട്ട് നോട്ട് വെരി വിഗ്രസ് പക്ഷേ ഒരുപാട് സ്ട്രിക്റ്റ് ആൻഡ് റെസ്ട്രിക്റ്റഡ് അല്ല സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് ഭയങ്കര വിഗ്രസ് അല്ല അത്ര സ്ട്രോങ് ആയിട്ടല്ല ഇത് നടത്തേണ്ടത് പിന്നെ ആക്ഷൻ റിസർച്ച് സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിനും റീസ്ട്രക്ചറിങ്ങിനും സഹായിക്കുന്നു കുട്ടികളിൽ നിന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ക്ലാസ് റൂമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒബ്സർവേഷനിലൂടെയും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അവർക്ക് എന്തെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഒരു ബുദ്ധിമുട്ടാണ് ടീച്ചറിൻ്റെ ഒബ്സർവേഷനിൽ ടീച്ചറിന് കിട്ടുന്നതെങ്കിൽ ക്ലാസിൻ്റെ സ്ട്രക്ചറിങ്ങിൽ മാറ്റം വരുത്തണം ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പറയാൻ പറ്റുന്നത് ആക്ഷൻ റിസർച്ചിലൂടെ നമുക്ക് കുട്ടികളെ ടീച്ചേഴ്സിനെ ഒക്കെ അവർക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും ഒരു ലിബറേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് അതായത് അവർക്ക് എന്താണ് അവ ഇപ്പോൾ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ആബ്സൻ്റ് ആവുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ടീച്ചേഴ്സിൽ നിന്നും കുട്ടികളിൽ നിന്നും കണ്ടുപിടിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ചിലപ്പം സ്കൂളിൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കും കുട്ടികൾ ആബ്സെൻ്റ് ആവുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡ്രിക്വ് റിഫ്ലെക്റ്റീവ് ക്രിട്ടിക് വിച്ച് ഇസ് എ പ്രോസസ്സ് ഓഫ് ബിക്കമിങ് അവയർ ഓഫ് യുർ ഓൺ പേർസ്പെക്റ്റീവ് ബയസ് ആൻഡ് യുവർ പ്രാക്ടീസ് നമ്മൾ ഈ പ്രോബ്ലംസിനെ കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോൾ അതിനൊരു റിഫ്ലക്റ്റീവ് ക്രിട്ടിക് ആവണം ഒരു പ്രശ്നം നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മളാണ് അത് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുകയും കൂടി വേണം അപ്പം അതുകൊണ്ട് നമ്മുടെ പായസം വേറെ കാര്യങ്ങൾ ചിലപ്പം സ്കൂൾ അധികൃതരുടെ ഒരു പ്രശ്നമാണെങ്കിൽ അവരോട് നമുക്ക് പ്രത്യേക ഒരു പരിഗണനയോ കൺസെൻട്രേഷനോ ഒന്നും കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് മുൻവിധിയോ കാര്യങ്ങളൊന്നും കൂടാതെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം ഈ ആക്ഷൻ റിസർച്ച് നടത്തിയാലുള്ള ഗുണം എന്താണ് അതാണ് ഇനി അടുത്തത് കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളുടെ പ്രശ്നങ്ങൾ ടീച്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ടീച്ചർ സ്റ്റുഡൻസ് ഇൻട്രാക്ഷൻ ഒന്നും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും ഓരോ സബ്ജക്ട്സിനും വേണ്ട ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളും കൊടുക്കാം ക്ലാസ് റൂമിനകത്തുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും വേറെ കാര്യങ്ങളാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റാം ഇനി ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ എയർ ക്ലാസ് റൂംസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കുട്ടികളുടെ ഇൻട്രസ്റ്റും വേറെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇനി ആക്ഷൻ റിസർച്ചിൻ്റെ സൈക്കിളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ യു ജി സി നെറ്റിനൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പ്ലാൻ ആക്ട് ഒബ്സർവ് റിഫ്ലക്ട് ഇത് ചിലപ്പം നെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഈ സ്റ്റെപ്സ് തെറ്റിച്ച് തരും എന്നിട്ട് ശരിയായിട്ടുള്ളത് എഴുതാനായിട്ട് പറ്റും ഏറ്റവും ആദ്യം നമ്മൾ പ്ലാനിങ് ആണ് ചെയ്യുന്നത് ദെൻ ആക്ഷൻ റിസർച്ച് ആണ് നമ്മൾ ആക്ട് ചെയ്യണം ദെൻ ഒബ്സെർവ് റിഫ്ലക്ട് ഈ സ്റ്റെപ്സ് ഇതേപോലെ കിട്ടാൻ പാടാണ് കേട്ടോ നമ്മൾ കാണാതെ പഠിക്കാതെ ഈ സ്റ്റെപ്സിൻ്റെ ഓർഡറിങ്ങനെ കിട്ടാൻ പാടാണ് അപ്പം നമുക്കിനി അടുത്തത് സൈക്കിള് നമ്മൾ കണ്ടു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പ്രവർത്തിക്കുന്നു പിന്നെയും നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇതാണ് ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്കിന്ന് കാണാം അപ്പോൾ ആക്ഷൻ റിസർച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി ആ പ്രോബ്ലമാണ് ആക്ഷൻ റിസർച്ചിലേക്ക് നമ്മളെ നയിച്ചത് അപ്പോൾ ഏറ്റവും ആദ്യം ഒരു പ്രോബ്ലം കിട്ടി എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ചിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം ഇപ്പോൾ സയൻസിൻ്റെ എക്സാമിൽ കുറേ കുട്ടികൾ ഫെയിലായി അതാണ് നമ്മുടെ പ്രോബ്ലം എന്താണ് അതിൻ്റെ കാരണമെന്ന് ഇനി നമുക്ക് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ ആദ്യം പ്രോബ്ലം നമ്മൾ സെറ്റ് ചെയ്തു ഫെയിലിയർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സയൻസ് എക്സാമിനേഷൻ ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഡിഫൈനിങ് അനലൈസിങ് ആൻഡ് എക്സ്പ്ലൈനിങ് ദ പ്രോബ്ലം പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡസ് ദ പ്രാക്ടിക്കൽ ടീച്ചിങ് മെത്തേഡ് ഇംപ്രൂവ് ദ സ്കോർ ഓഫ് സയൻസ് ഓഫ് അപ്പോൾ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ടീച്ചിങ് മെത്തേഡ് ആണോ ഇതിന് കാരണം എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തുക കുട്ടികൾക്ക് മാർക്ക് കുറയുന്നത് അത് പ്രധാനമായിട്ടും ടീച്ചിങ് പ്രാക്ടീസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ടായിരിക്കും മെയിനായിട്ട് അപ്പം നമ്മൾ ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പോസ് ചെയ്തു ഇതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഹൈപ്പോത്തിസിസ് ആണ് അത് നമ്മൾ ചെയ്തു ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ആൻഡ് സ്റ്റേറ്റിംഗ് ദ പ്രോബിൾ കോസസ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം അത് നമ്മൾ കുറേ കാരണങ്ങൾ കണ്ടെത്തി അതിനുശേഷം ഫോമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഇൻ പ്ലേസ് ഓഫ് ഓൾ ടീച്ചിങ് മെത്തേഡ് പ്രാക്ടിക്കൽ ടീച്ചിങ് മെത്തേഡ് ഇംപ്രൂവ് ദി സ്കോർ അപ്പ് ഇതിനു മുൻപ് നടത്തിയിരുന്ന ടീച്ചിങ് മെത്തേഡ് പോസ് നല്ലതായിരുന്നു ആ ആ ഒരു ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പം കുട്ടികൾക്ക് ഇംപ്രൂവ്മെൻ്റ് എങ്ങനെയായിരുന്നു നമ്മൾ പഴയ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം പ്ലാനിങ് ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ആക്ഷൻ റിസർച്ച് പ്ലാൻ ഇനി നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നു ഡേറ്റ കളക്ട് ചെയ്യുന്നു ഡേറ്റയെ അനലൈസ് ചെയ്യുന്നു എന്നിട്ട് റിസർച്ച് നടത്തുന്നു അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഏറ്റവും അവസാനം നമ്മൾ കൺക്ലൂഷൻ എടുത്ത് കൺക്ലൂഷൻ എഴുതി ഒരു സൊല്യൂഷൻ സോർട്ട് ചെയ്യുന്നു അപ്പോൾ സ്കോറ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് ടീച്ചിങ് പ്രാക്ടീസ് തന്നെയാണോ പ്രശ്നം എന്നുള്ളതിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റെപ്പിലെ ഏറ്റവും ആദ്യം എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആക്ഷൻ റിസർച്ചിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഡിഫൈനിങ് ആൻഡ് അനലൈസിങ് ദ പ്രോബ്ലം ആ ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു എന്നിട്ട് ഉടനെ നമ്മൾ ഹൈപ്പോത്തിസിസിലേക്ക് പോകരുത് കോസസ് സ്റ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഹൈപ്പോത്തിസിസ് ശരിയാണോ എന്നുള്ളത് ആ ഒരു ഫോർമുലേഷനിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്ലാനിങ് ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഒക്കെ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ കൺക്ലൂഷനൊക്കെ ഡ്രോ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് അതായത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും പഴയത് പഴയ മെത്തേഡാണോ പുതിയ മെത്തേഡാണോ എന്താണ് കുട്ടികളുടെ ആ ഒരു ഫെയിലിയറിന് കാരണം എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു പരിശോധന നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇനി റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നോക്കും ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ സ്റ്റെപ്പ് ഇങ്ങനെ പഠിക്കുക ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും ദെൻ ഡിഫൈനിങ് ആൻഡ് അനലൈസിങ് ആൻഡ് എക്സ്പ്ലൈനിങ് ഇന്നത്തെ പ്രോബ്ലം ലിസ്റ്റിംഗ് ആൻഡ് സ്റ്റേറ്റിംഗ് ഇന്നത്തെ പ്രോബ്ലം കോസസ് അതിനുശേഷം ഫോമുലേറ്റിംഗ് ദ ഹൈപ്പോത്തെസിസ് ഹൈപ്പോത്തെസിസ് ഫോമുലേറ്റ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് അതിനുശേഷം ഈ ഹാവ് ടു പ്ലാൻ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ ആക്ഷൻ റിസർച്ച് അതിനുശേഷം നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇത്രയാണ് ആക്ഷൻ റിസർച്ചിൻ്റെ എന്ന് പറയുന്നത് ആറ് സ്റ്റെപ്പുണ്ട് ആറും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി ആക്ഷൻ റിസർച്ചിൻ്റെ ബെനഫിറ്റും ഡിസ്അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ ലിമിറ്റേഷനും ഇത് നമ്മളെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ബെനഫിറ്റും ലിമിറ്റേഷനും പഠിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത് ആക്ഷൻ റിസർച്ചിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ചലഞ്ച് ദ ടീച്ചർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സ്റ്റുഡൻസ് നോ ആൻഡ് ഹൗ ദെ ലേൺ ഇപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ട് പോകുന്നേ ഉള്ളൂ നമ്മൾ പഠിപ്പിക്കുന്ന സംഗതികൾ അവരെങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെയാണത് അവർ വീട്ടിൽ പോയി പഠിക്കുന്നത് ഇന്നും കൂടെ ടീച്ചറ് മനസ്സിലാക്കുന്നു അത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരുപാട് ബെനഫിറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും ആക്ഷൻ റിസർച്ച് ടീച്ചർ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ ഓഫ് സ്കൂൾ ദേ ടീച്ച് നമ്മളൊരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല രീതിയിലുള്ള റിസർച്ചുകൾ നടത്തുമ്പോഴാണ് അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയാണ് അവിടെ കോപ്പ് ചെയ്ത് പോകുന്നത് അവരുടെ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കത് പ്ലീസിങ് ആണോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ല നമുക്ക് ഭയങ്കര ഫീസബിളായിരിക്കും പക്ഷേ കുട്ടികളോട് ചോദിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവർ ഒരിക്കലും പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ നമ്മൾ നോക്കുമ്പോൾ നല്ല ടീച്ചേഴ്സാണ് അവർ ക്ലാസ്സിൽ പോകുന്നു പക്ഷെ അവിടെ പോയി പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളത് എങ്ങനെ എടുക്കുന്നു അതൊക്കെ നമ്മൾ കുട്ടികളെ നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം സൊല്യൂഷൻസ് അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതുമാത്രമല്ല കു ടീച്ചേഴ്സിനെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടൊരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി നമുക്കറിയാമല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഇവിടെ സപ്രഷനോ ഒപ്പറഷനോ ഒന്നും ഒരു പ്രാധാന്യമില്ല കുട്ടികൾ ഒരു കാരണവശാലും ഒരു എഡ്യൂക്കേഷൽ സിസ്റ്റത്തിൻ്റെ മോശ അവസ്ഥ കൊണ്ട് സഫർ ചെയ്യേണ്ട കാര്യമില്ല സഫർ ചെയ്യേണ്ട ഒരു കാര്യമില്ലാന്ന് മാത്രമല്ല അതിൻ്റെ പ്രോബ്ലെംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം റീസണിങ് എബിലിറ്റി ടീച്ചേഴ്സിനെ കുറച്ചുകൂടി കൂടുന്നു അവരുടെ വർക്കിംഗ് ഹാബിറ്റും പ്രാക്ടീസും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു പിന്നെ അതുമാത്രമല്ല ഫാക്കൽറ്റിക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ വരും ഇങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ നടക്കുമ്പോഴേ അവർക്ക് നല്ല രീതിയിൽ പണിയെടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവുകയുള്ളു പിന്നെ അവർക്ക് അവരുടെ നോളജ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ആക്ഷൻ റിസർച്ചിൻ്റെ സർവ്വപ്രധാനമായിട്ടുള്ള ഉദ്ദേശം അതുമാത്രമല്ല കുട്ടികൾക്ക് ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ച് കിട്ടുന്നു എല്ലാ കുട്ടികൾക്കും ഉള്ള അഭിപ്രായങ്ങൾ തിരഞ്ഞെടുത്ത് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മളൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നത് ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ കാണാം ലിമിറ്റേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആക്ഷൻ റിസർച്ച് നടത്തുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ മാത്രം ബേസിസിലായിരിക്കും മറ്റ് സ്കൂളുകൾ കോളേജുകൾ എടുക്കുന്നില്ല അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് പിന്നെ ഇറ്റ് ആസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഇൻഡിവിജ്വൽ ഹു ആർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇൻ റിസർച്ചിന് സമ്മതിക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്കിതിലേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അത് വലിയൊരു പോരായ്മയാണ് അപ്പോൾ ബാക്കി ശതമാനം ആളുകളുടെ അഭിപ്രായം ഇപ്പം നമ്മളോട് തന്നെ ഒരു അഭിപ്രായം സ്കൂൾ അധികൃതർ ചോദിച്ചാൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുറവാണ് അവർ എന്താണോ പറയുന്ന ആ രീതിയിൽ ഡിസിഷൻ പോകും അതൊരു ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റും പിന്നെ ആക്ഷൻ റിസർച്ചിൻ്റെ പ്രസൻറ്റേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്തേക്കാം റെട്ടറിക്ക് ഓഫ് ആക്ഷൻ റിസർച്ച് മേ ബി കൺഫ്യൂസിങ് ആൻഡ് ഇൻ കോൺട്രഡിക്ഷൻ വിത്ത് ദ നമ്മൾ ചെയ്ത് അതിന് ഈ ഒരു ആക്ഷൻ റിസർച്ചിന് വേണ്ടി എടുത്ത പ്രിൻസിപ്പിൾസ് നിന്നും കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിസൾട്ടും ചിലപ്പം കിട്ടാൻ സാധ്യത അതായത് ഹൈപ്പോത്തിസിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിന് വിപരീതമായിട്ടുള്ള റിസർച്ചും റിസർച്ചിൻ്റെ ഫലമായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് നോട്ട് ബി ഏബിൾ ടു ഡു റിസർച്ചേഴ്സ് ദ പ്രൊഫഷണൽ റിസർച്ചേഴ്സ് അപ്പം ടീച്ചേഴ്സ് നോട്ട് ബി ഏബിൾ ടു ഡൂ റിസേർച്ച് അപ്പം നമ്മളൊരു പ്രൊഫഷണൽ റിസർച്ചേഴ്സിനെ പോലെ ടീച്ചേഴ്സിന് ഒരിക്കലും ചിലപ്പോൾ ആക്ഷൻ റിസർച്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം അവർക്ക് അതിനുള്ള അത്രയും ഒരു സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ പ്രൊഫഷണലി ഒരു റിസർച്ച് നടത്തുന്ന പോലെ നടത്താൻ പറ്റിയില്ല എന്നാൽ ഇപ്പം ഇത്രയൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം ഞാനിതിൽ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് വായിക്കുക അറിയുക കീ പോയിൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് താങ്ക്